ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡിസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സേമിയയും പാലും കസ്റ്റാർഡും എല്ലാം ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഡെസേർട്ടാണ്. പെരുന്നാളിന് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഈസി റെസിപ്പിയാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ആദ്യം നമുക്ക് സേമിയ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയെടുക്കുക. പാൻ ചൂടായതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പം നെയ്യിൻ്റെ മണം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ബട്ടർ എടുത്തോളൂ. അതിലേക്ക് ഒരു കപ്പോളം സേമിയ ഇട്ട് കൊടുക്കുക. അരക്കപ്പിൻ്റെ കപ്പിലാണ് ഞാൻ മെഷർ ചെയ്തത്, അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടത്. ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല കനം കുറഞ്ഞ സേമിയാണുള്ളതെങ്കിൽ അതെടുത്തോളൂ കേട്ടോ. നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ലിറ്റർ പാലൊഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട മാങ്ങ റെഡിയാക്കി എടുക്കണം. ഇത് അപ്പോൾ രണ്ട് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനുള്ളത് നന്നായി അരച്ചെടുക്കണം. പിന്നെ കുറച്ച് അരിഞ്ഞു വയ്ക്കുകയും വേണം. തൊലി എത്തിയിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. നല്ല പഴുത്ത മാങ്ങ തന്നെ ഇതിലേക്ക് വേണം. നല്ല മധുരമുള്ളതാണെങ്കിൽ പിന്നെ നമ്മൾ അരച്ചു കൊടുക്കണേൽക്ക് പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതാ ഒരു മാങ്ങ ഞാൻ നന്നായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട്. ഒരു മാങ്ങ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, വെള്ളം ചേർക്കാതെ തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. മധുരം ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്തിട്ട് അരച്ചെടുക്കുക. പാലത തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് സേമിയം ചേർത്ത് കൊടുക്കാം. പാല് തിളച്ചിട്ടുണ്ട്, അതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കുക. പാല് തിളച്ച് കുറുകാനൊന്നും നിൽക്കണ്ട കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. സേമിയ കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു അരക്കപ്പോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് കുറുക്കിയെടുക്കൊന്നും വേണ്ട, കാരണം ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടെ കുറുക്കും. ഇതിലേക്ക് വേണ്ട കസ്റ്റാർഡ് പൗഡർ നമുക്കൊന്ന് പാലിൽ കലക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് കാൽ കപ്പ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു കാൽ കപ്പോളം പാലൊഴിച്ചിട്ട് കട്ടയില്ലാതെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല. ഇപ്പം ദാ ഇത് കലക്കിയെടുത്തിട്ടുണ്ട്. കസ്റ്റാർഡ് നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റിനൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിസേർട്ടാണിത്. കസ്റ്റാർഡ് പൗഡർ ഇതിൽ ചേർത്തിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ ഒരു തിക്നെസ്സിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുത്താൽ മതി. കസ്റ്റാർഡ് പൗഡർ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പിസ്ത കട്ട് ചെയ്തത്, ബദാം കട്ട് ചെയ്തത്, കുറച്ച് ഉണക്കമുന്തിരി, ഇതെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ചൂടോടുകൂടി തന്നെ വേറൊരു ബൗളിലേക്ക് നമ്മൾ അപ്പം തന്നെ മാറ്റി കൊടുക്കണം. അതിൽ തന്നെ വെച്ചിരുന്നാൽ പെട്ടെന്ന് കട്ട പിടിക്കും. ചൂടാറാനായി മാറ്റി വെച്ചതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക.
കണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് നല്ലോണം തണുത്ത് കിട്ടണം. ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല. ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് ഇരിക്കുന്നത്. ചൂടാറുമ്പോൾ ഒന്നും കൂടെ കുറുകും. ഇനി നന്നായി തണുത്തതിന് ശേഷം നമുക്ക് മാങ്ങ അരച്ചതും അരിഞ്ഞു വെച്ചിട്ടുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നന്നായി തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കുക. മാങ്ങ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതാ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കുക. കുറച്ച് മാങ്ങ ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് നന്നായി തണുപ്പിച്ചെടുക്കുക. നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഡിസേർട്ട് നന്നായി തണുത്തിട്ടുണ്ട്. നമുക്കത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ആദ്യം ഒരു കൈലോളം ഇതുപോലുള്ളൊരു കൈല് നിറച്ച് ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിന് മുകളിൽ കുറച്ച് മാങ്ങ അരിഞ്ഞതിട്ട് കൊടുക്കുക. അതിന് മുകളിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. മുകളിൽ കുറച്ചും കൂടെ മാങ്ങ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. മാങ്ങ അരിഞ്ഞത് മാത്രം ഇട്ടിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ മറ്റേ ഗ്ലാസ്സിലും സെറ്റ് ചെയ്തെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയ ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Bye. Thank you for watching.